സുഹൃത്തുക്കളെ, നിങ്ങൾക്കേവർക്കും ഇന്നർ ലൈറ്റ് ചാനലിന്റെ ക്ഷേത്ര ദർശനം സീരീസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിലുള്ള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കാണ്. ദൂരസ്ഥലങ്ങളിൽ നിന്നും ക്ഷേത്ര ദർശനത്തിലെത്തുന്ന ഭക്തർ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പാർത്ഥസാരഥി ക്ഷേത്രത്തിന് 50 മീറ്റർ അകലെയായി ശ്രീ ഗണപതി കുടികൊള്ളുന്ന ഒരു ചെറിയ ക്ഷേത്രം കൂടിയുണ്ട്, ശ്രീ മൂർത്തിട്ട ഗണപതി ക്ഷേത്രം. നമ്മളുടെ രീതി അനുസരിച്ച് ആദ്യം ഗണപതി ഭഗവാനെ ദർശിച്ച അനുഗ്രഹം വാങ്ങിയതിന് ശേഷം ശ്രീകൃഷ്ണ ഭഗവാനെ കാണാനായി ക്ഷേത്രത്തിലേക്ക് പോകാം. പ്രശസ്തമായ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ പ്രഥമ സ്ഥാനത്താണ് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം. പാണ്ഡവരിൽ മൂന്നാമനായ അർജുനനാണ് പാർത്ഥസാരഥി ക്ഷേത്രം സ്ഥാപിച്ചത് എന്നാണ് വിശ്വാസം. ധർമ്മപുത്രർ സ്ഥാപിച്ച ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് 10 കിലോമീറ്റർ തെക്കായി പമ്പാ നദിയുടെ തീരത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മഹാഭാരത കാലത്ത് ചെങ്ങന്നൂർ ചങ്ങനാശ്ശേരി മേഖലയിലായി പാണ്ഡവർ മഹാവിഷ്ണുവിനായി 5 ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ 5 അഞ്ചമ്പലം എന്നാണ് ഈ 5 വിഷ്ണുക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നത്. മഹാഭാരത യുദ്ധത്തിൽ ജ്യേഷ്ഠനായ കർണനെ കൊലപ്പെടുത്തേണ്ടി വന്നതിലുള്ള പാപം തീർക്കാനാണ് അർജുനൻ ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് വിശ്വാസം. യുദ്ധസമയത്ത് പാർത്ഥസാരഥിയായ കൃഷ്ണൻ അർജുനന് തന്റെ വിരാട് സ്വരൂപം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഉഗ്രഭാവത്തിലുള്ള വിഗ്രഹമാണ് ആറന്മുള ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. വൈക്കം മഹാദേവ ക്ഷേത്രം, ശബരിമല തുടങ്ങിയ ക്ഷേത്രങ്ങൾക്കൊപ്പം വിശ്വരൂപ ഭാവത്തിലുള്ള കൃഷ്ണനെ അന്നദാന പ്രഭു അഥവാ ഭക്തർക്ക് ഭക്ഷണം നൽകുന്ന ഭഗവാനായി കണക്കാക്കുന്നു. ക്ഷേത്രത്തിൽ അന്നദാനം നടത്തുന്നവരെ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യ ദുഃഖം ബാധിക്കില്ല എന്നാണ് വിശ്വാസം. നിത്യേന 5 പൂജകളുള്ള ക്ഷേത്രത്തിൽ ഉച്ചപൂജയ്ക്കാണ് പ്രാധാന്യം. അർജുനനാണ് ഇവിടുത്തെ ഉച്ചപൂജ നടത്തിയിരുന്നത് എന്ന സങ്കല്പത്തിലാണ് ഉച്ചപൂജയ്ക്ക് ഇത്രയും പ്രാധാന്യം കൈവന്നത്. ദേവചൈതന്യം കൂടി നിൽക്കുന്ന ഉച്ചപൂജ സമയത്ത് ക്ഷേത്ര പരിസരത്ത് എവിടെ നിന്നാലും അതിന്റെ ഫലസിദ്ധി ലഭിക്കും എന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിന്റെ വടക്കേ നട പമ്പാ നദിയിലേക്കാണ് ഇറങ്ങുന്നത്. ഇവിടുത്തെ ഗോപുരവാതിലിന് മധുക്കടവ് എന്ന് പറയുന്നു. പമ്പാ നദിയിലേക്ക് ഇറങ്ങാൻ 57 പടികളുണ്ട്. തിരുവോണത്തോണിയും വള്ളസദ്യയും അതിൽ പങ്കെടുക്കുന്ന പള്ളിയോടങ്ങളെയും എതിരേൽക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത് ഈ കടവിൽ വെച്ചാണ്. ചിങ്ങമാസത്തിലെ ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ് ആറന്മുള ദേശക്കാരുടെ തിരുവോണനാൾ എന്ന് പറയുന്നത്. കൂടാതെ 64 വിഭവങ്ങളുള്ള വള്ളസദ്യയും എടുത്തു പറയേണ്ട സവിശേഷത തന്നെയാണ്. ഗണപതി, അയ്യപ്പൻ, ശിവൻ, നാഗങ്ങൾ, ഭഗവതി, ബലരാമൻ തുടങ്ങിയ ഉപദേവതകളും ക്ഷേത്രത്തിലുണ്ട്. ഉപദേവതാ ക്ഷേത്രങ്ങളും ഉണ്ട്. ക്ഷേത്രനിരപ്പിൽ നിന്ന് 18 അടി താഴെയാണ് ബലരാമന്റെ പ്രതിഷ്ഠയുള്ളത്. ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളർന്നു പോകുമ്പോൾ തുണയായി ഭഗവാൻ ശ്രീകൃഷ്ണൻ എപ്പോഴും കൂടെ തന്നെയുണ്ട് എന്നത് ഭക്തജനങ്ങളുടെ അനുഭവം തന്നെയാണ്. Oh.
വരുമ്പോൾ പ്രളയവും പിന്നെയും പകലുണ്ടായി വരുന്നു രജനിയും പിന്നെയും ഉണർന്നു സൃഷ്ടിച്ചവ ഒടുങ്ങുമ്പോൾ മുന്നേതുപോലെ തന്നെ കണ്ടാലും പ്രളയവും വന്നീടും ഇടതുടർന്നിങ്ങനെ തന്നെ മേന്മേൽ പിന്നെയും പുനരവി പിന്നെയും പുനരവി പിന്നെയും ബ്രഹ്മന്ന ഹോരാത്രങ്ങളനുക്രമാൽ.